ലീഡേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഇതാ ഒരു എ പി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന് ടു നെക്സ്റ്റ് മിസ്സിംഗ് ആണ്, അടുത്തത് മിസ്സിംഗ് ആണ്, അടുത്തത് സെവന്റി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ വരുന്ന ഈ രണ്ട് ടേംസ്, അതായത് സെക്കൻഡ് ടേമോ തേർഡ് ടേമോ അല്ലെ രണ്ടാമതോ മൂന്നാമതോ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാം. അപ്പൊ നമ്മള് പഠിച്ച കാര്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അതായത് നമ്മുടെ അടുത്തടുത്ത് രണ്ടുപേരുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അടുത്തടുത്ത് രണ്ടുപേരില്ല. ഓക്കെ, അതുപോലെ അടുത്തടുത്ത് മൂന്ന് പേരുണ്ട്, അതിൽ മിഡിൽ ടേം മിസ്സിംഗ് ആണെങ്കിൽ ആ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ അടുത്തടുത്ത് മൂന്ന് പേരിൽ രണ്ടുപേരും മിസ്സിംഗ് ആണ് അല്ലേ, അപ്പോഴതും പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക, നമ്മൾ ജസ്റ്റ് പഠിച്ച കാര്യം നോക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് ടേമിന് എക്സ് വൺ എന്ന് അല്ലെ, അല്ലെങ്കിൽ എ എന്ന് കൊടുക്കാം അല്ലേ. ഫസ്റ്റ് ടേം എക്സ് വൺ, സെക്കൻഡ് ടേം എക്സ് ടു, അടുത്തത് എക്സ് ത്രീ, അടുത്തത് എക്സ് ഫോർ. ഇതിനാരെയൊക്കെ അറിയാം, എക്സ് വണ്ണിനെ അറിയാം, എക്സ് ഫോറിനെ അറിയാം അല്ലേ. ഫസ്റ്റ് ടേം ഒന്നാമതവും അറിയാം, നാലാമതവും അറിയാം. അപ്പം ഒന്നാമതാണ് കിടക്കുന്നത്. നമ്മൾ ഈ രണ്ടാമതും എക്സ് ടു കാണാൻ സത്യത്തിൽ എന്താ ചെയ്യുന്നത്, എക്സ് ടു കാണാൻ നമ്മള് എക്സ് വൺ പ്ലസ് ഡി അല്ലെ, എക്സ് വണ്ണിന്റെ കൂടെ ഡി കൂട്ടുമ്പോഴാണ് നമുക്ക് എക്സ് ടു കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ എക്സ് ത്രീ എങ്ങനെയാ കിട്ടുന്നത്, എക്സ് ത്രീ കിട്ടുവാനായിട്ട് നമ്മള് എക്സ് ടുവിന്റെ കൂടെ വീണ്ടും ഡി കൂട്ടുന്നു, അല്ലെങ്കിൽ എക്സ് വണ്ണിന്റെ കൂടെ എത്ര ഡി കൂട്ടുന്നു, രണ്ട് ഡി കൂട്ടുന്നു എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ, എക്സ് വൺ പ്ലസ് ടു ഡി. അങ്ങനെയെങ്കിൽ എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, എക്സ് വണ്ണിന്റെ കൂടെ എത്ര ഡി കൂട്ടുന്നു, മൂന്ന് ഡി കൂട്ടുന്നു അല്ലെ. അപ്പൊ ഇത് എടുക്കുക, ഇതിന് നമുക്ക് ആരെ അറിയാം, എക്സ് ഫോർ അറിയാം. എക്സ് ഫോർ എത്രയാണ് തന്നിട്ടുണ്ട്, സെവന്റീൻ അല്ലെ. നാലാം പദം പതിനേഴാണെന്ന് നമുക്ക് അറിയാം. അതായത് നാലാം പദം എക്സ് ഫോർ അത് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ് വൺ പ്ലസ് ത്രീ ഡി. ഇത് നമുക്ക് എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്, പതിനേഴ്. ഓക്കെ, സെവന്റീൻ. ഇതിൽ ആരറിയാം, എക്സ് വൺ അറിയാം അല്ലെ. എക്സ് വൺ എത്രയാ, ടു ആണ്. അതായത് ടു പ്ലസ് ത്രീ ഡി അല്ലെ, ടു പ്ലസ് ത്രീ ഡി, അതാണ് എന്താന്ന് പറയുന്നത്, സെവന്റീൻ. ഓക്കെ, ടു പ്ലസ് ത്രീ ഡി ഈക്വൽ ടു സെവന്റീൻ. ഇവിടെ നിന്ന് നമുക്ക് ത്രീ ഡി മാത്രം ഇവിടെ ഇട്ടിട്ട് ഈ ടുവിനെ ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കൊണ്ടുപോകും. ഈ ടു ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, ഈ ടു എന്ത് ടു ആണ്, പ്ലസ് ടു ആണ്. അപ്പൊ ഈക്വൽ ടുവിന്റെ അപ്പുറം പോയാൽ അതെന്താകും, മൈനസ് ടു എന്നാകും. അതൊക്കെ അറിയാലോ, പ്ലസ് ആണെങ്കിൽ ഈക്വൽ ടുവിന്റെ അപ്പുറം പോയാൽ മൈനസ് ആകും, മൈനസ് ആണെങ്കിൽ ഈക്വൽ ടുവിന്റെ അപ്പുറം പോയാൽ പ്ലസ് ആകും. അപ്പൊ ടു അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിൽ ആര് മാത്രമേ ഉള്ളൂ, അത് ത്രീ ഡി, അതായത് പ്ലസ് ത്രീ, അതായത് ത്രീ ഡി ഈക്വൽ ടു, ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് ആരുണ്ട്, സെവന്റീൻ. ഓക്കെ, അപ്പൊ ഇവിടെ കിടന്ന പ്ലസ് ടു ഇപ്പഴ വന്നാൽ എന്താകും, മൈനസ് ടു. അതായത് ത്രീ ഡി ഈക്വൽ ടു സെവന്റീൻ മൈനസ് ടു എന്താണ്, പതിനേഴ് മൈനസ് രണ്ട് പതിനഞ്ച്. ഓക്കെ, അപ്പൊ ത്രീ ഡി ഈക്വൽ ടു ഫിഫ്റ്റീൻ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഡി ഈക്വൽ ടു ഈ ത്രീ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, ഇങ്ങനെ കിടന്നത് എന്താണ്, ഇൻറ്റു ആണ്. ത്രീ ഡി എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ഡി ആണ്. അപ്പൊ ഡി കാണാൻ ത്രീ എന്ന് ഈക്വൽ ടുവിന്റെ അപ്പുറം കൊണ്ടുപോകും. അപ്പൊ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുന്നത് എന്താണോ അത് ഈക്വൽ ടുവിന്റെ അപ്പുറം പോയാൽ എന്താകും, ഡിവൈഡ് ചെയ്യാനാകും അല്ലെ. ഗുണിച്ചിരിക്കുന്നത് എന്താണോ അത് സമത്തിനപ്പുറം പോയാൽ ഭാഗിക്കാനാകും, ഹരിക്കാനാകും. അപ്പൊ ഡി ഈക്വൽ ടു ഇപ്പുറത്ത് ഫിഫ്റ്റീൻ ഉണ്ട്, പതിനഞ്ചുണ്ട്. ഇൻറ്റു ചെയ്തിരുന്ന ത്രീ ഇപ്പുറം വന്നാൽ എന്താകും, ഡിവൈഡഡ് ബൈ ത്രീ അല്ലെ, ഭാഗം മൂന്ന്. ഓക്കെ, അപ്പൊ പതിനഞ്ച് ബൈ മൂന്ന് എത്രയെന്ന് കിട്ടും, അല്ലേ. അപ്പൊ നമുക്ക് ഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഡി കിട്ടിയത് എങ്ങനെയാന്ന് ഒന്നുകൂടെ ഒന്ന് കേൾക്കാം. അതായത് ഫസ്റ്റ് ടൈം ടു ആയിരുന്നു, അങ്ങനെ ഈ ടുവിന്റെ കൂടെ ഒരു ഡി കൂട്ടിയാൽ സെക്കൻഡ് ടേം കിട്ടും, ടുവിന്റെ കൂടെ രണ്ട് ഡി പ്ലസ് ചെയ്താൽ തേർഡ് ടേം കിട്ടും, ടുവിന്റെ കൂടെ മൂന്ന് ഡി പ്ലസ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടും. അപ്പൊ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ത്രീ ഡി അല്ലേ. ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേം എത്രയാന്ന് അറിയാം, എത്രയാണ്, ടു ആണ്. ടു പ്ലസ് ത്രീ ഡി ഈക്വൽ ടു ആണ് സെവന്റീൻ. ഓക്കെ, അതിൽ നിന്ന് ടുവിനെ അപ്പുറം കൊണ്ടുപോയി മൈനസ് ചെയ്തു, അതിനുശേഷം ത്രീ ഡി കിട്ടി ഫിഫ്റ്റീൻ, അതിനുശേഷം ഡി കാണാൻ ത്രീ അപ്പുറം കൊണ്ടുപോയി ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഡി എത്രയെന്ന് കിട്ടി, ഫൈവ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഡി ഫൈവ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ടേമും കാണാം, തേർഡ് ടേമും കാണാം. സെക്കൻഡ് ടേം കാണാൻ ഡി പ്ലസ് ചെയ്താൽ പോരെ, രണ്ടിന്റെ കൂടെ ഒരു ഡി കൂട്ടിയാൽ പോരെ, ഡി അഞ്ചല്ലേ. അപ്പൊ ടു പ്ലസ് ഫൈവ് എത്ര, സെവൻ. അടുത്ത വീണ്ടും സെവൻ പ്ലസ് ഫൈവ് എത്ര, ട്വൽവ്. നോക്കിയാൽ അടുത്ത ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം, ട്വൽവ് പ്ലസ് ഫൈവ് സെവന്റി. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം ഫോർ ആണ്, അതിന്റെ നയൻത് ടേം ഫോർട്ടി ഫോർ ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം നാലും ഒൻപതാം പദം നാൽപ്പത്തിനാലുമാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എത്ര, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ,
ഫസ്റ്റ് ടൈം കാണണം.
മൈനസ് ആകും അല്ലേ അതായത് x1 equal to 34 minus 22 എത്രയാണ് കിട്ടും ഓക്കേ ഫസ്റ്റ് ടേം നമുക്ക് 12 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് ഇനി ആ എ പി എഴുതി കൂടെ. അപ്പൊ എ പി എഴുതുമ്പോ ഫസ്റ്റ് ടേം ആരാണ്? 12. ഇനി നെക്സ്റ്റ് ടേം അടുത്ത ടേം എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം? 12 ന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടും. അപ്പൊ ആദ്യത്തെ ആള് 12 ആണ്, നെക്സ്റ്റ് ആള് ഏതാ? 12 ന്റെ കൂടെ ഡി കൂട്ടി കൂട്ടി എന്ന് എഴുതിയാ
next term, third term, is in the good day, we need to D good to the lady Padin on the window good to Bob. I'll give the number that third time on the 34 on the 32 and then a kit to NC. Okay, in the thing here than a share on the band, the linger than a share of already the number D kitty at sea. Neither D number Padman than the lady tier. But D Padman than the lady, but a third term 34 on the 32. A third term 34. When you get a friendly lot of randomly conduce a boy. No, but say the other. D third term 34. I'm going to get the tuper to an alacana. This is D Korsamadi, Repositias and Korsamadi. Upatian in the Padman or Kimba with a tal negative. Adi in the window Padman or Kimba, a star negative. I'm going to wait on the other day. Okay. Question of the question of the question of the question of the third term 2 on fifth term 3 on. I'm going to get AP. Rather, or Samantha Shreni, Muna Padam Dendu, and in the Ansam Padam, Munuman, and then give Samantha Shreni. Munamaka, are you up? You know, question India, Namakadina, the Arab and Dudika? D. Ali, common difference and Dudika. Common difference and Dudika was Savaki and Dana, term difference divided by position difference. Ali, Padangalu de Vetiasam Fana, Padastan and Mulu de Vetiasam. Padangalu de Vetiasam Yandadium, 3 is in the 2 minus E. Okay, but Mughal is 3 minus. Minus 2. That is the position. That is 5 minus 3. Okay? This is the minus 3. This is the minus 3. This is the minus 3. This is the same thing. Now, 5 minus 3. Okay. 3 minus 2 is 1. By 5 minus 3 is 2. Now, we have common difference 1 by 2. D half of the market. It is the AP Tirichan area for the third term 2 on the Katapoda. The first is the second is third. In the third term, if it is 2 on the wound. Upon the second term, it is the common difference minus the Sidapoli. So the common difference half on the lay. But until then, Arapoya, that is the Arapoya Bakia 3 AM 1 Nara. And 1 and a half. It is the half of minus the 2, 1 and a half. That is the way to half a minus. That is the way to half a minus. That is the way to half a minus. That is the question. If you have second term 5, fifth term 2. Okay. Randam padam anjum, anjam padam rand. Okay. Now we have D value. Common difference. Common difference is the same. If you 2 minus 5, then you have 5 minus 2. That is the way to half a minus. That is the way to half a minus. Now, what is the value of 5 minus 2? That is 5 minus 2. That is 2. That is the value of 5 minus 2. That is the minus 2. That is 2 minus 5. Okay. Now, what is the value of 5 minus 2? That is the value of 2 minus 5 divided by 5 minus 2. Okay. Now, what is the 5 minus 2? That is 3 divided by 2 minus 5. 2 minus 5 is the same thing. The same thing is minus 0. But the minus. 2 minus 5 is 3. Okay. But 3 by minus 3. 3 by 3 is 3. 1 is 1. Now, minus 1 is 1. That is the common difference. Minus 1 is the common difference. This is the first time, second time, third time, third time. Now, second time is the same. Second time is 5. Second time is 5.
സെക്കൻഡ് ടേം 5 ആണ് അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും ഫസ്റ്റ് ടേം കിട്ടത്തില്ലേ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക കോമൺ ഡിഫറൻസ് എത്രയാണ് മൈനസ് 1 അപ്പോൾ ശ്രദ്ധിച്ച് വേണം മൈനസ് ചെയ്യാൻ ഇപ്പോ x1 കണ്ടുപിടിക്കാൻ പോവുകയാണ് x1 കണ്ടുപിടിക്കാൻ നമുക്ക് x2 ൽ നിന്ന് d മൈനസ് ചെയ്താൽ പോരെ x2 എത്രയാണ് രണ്ടാമത്തെ ആൾ 5 ആണ് അല്ലേ അപ്പോൾ 5 ൽ നിന്ന് മൈനസ് ചെയ്യുന്നു ആരെ മൈനസ് ചെയ്യാനുള്ള d ക്ക് എന്തുണ്ട് മൈനസ് ഉണ്ട് കേട്ടോ മൈനസ് 1 അപ്പൊ എഴുതുമ്പോ ശ്രദ്ധിച്ചു വേണം ഇവിടെ രണ്ട് മൈനസ് വരും അതായത് നമുക്ക് സെക്കൻഡ് ടേം 5 ൽ നിന്ന് d മൈനസ് ചെയ്യണം അപ്പൊ 5 മൈനസ് എന്ത് d എന്താണ് മൈനസ് 1 ഈ രണ്ട് മൈനസ് കൂടെ ചേരുമ്പോൾ എന്താകും പ്ലസ് ആകും അല്ലേ അതായത് 5 പ്ലസ് 1 എന്നാകും തരാം 6 അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ടേം ആയ എന്താ കിട്ടി 6 നോക്കിക്കേ 6 6 നിന്ന് 1 കുറച്ചപ്പോഴല്ലേ 5 അപ്പോഴ് 5 നിന്ന് ഇനി വീണ്ടും 1 കുറയ്ക്കാം 5 നിന്ന് 1 കുറച്ചാൽ വീണ്ടും എത്ര 4 ഓക്കെ അപ്പൊ നമുക്ക് ഈ രീതിയിൽ എ പി എഴുതാം അപ്പൊ ഡി മൈനസ് 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടേമിൽ നിന്ന് ആ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തപ്പോ ഫസ്റ്റ് ടേം കിട്ടി അപ്പൊ നോക്കിയത് 1 വീതം കുറഞ്ഞാൽ പോകും അപ്പൊ അടുത്ത ആളെ കാണാം വീണ്ടും 1 കുറയ്ക്കാം ഓക്കെ ഇതല്ലെങ്കിൽ നമുക്കിപ്പോഴും അതിന്റെ രണ്ട് ഇക്വേഷൻ എഴുതിയിട്ട് അതിന് ഡിയുടെ വാല്യൂ കൊടുത്ത് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം അങ്ങനെ അങ്ങനെ ചെയ്താലും ഇതേ ആൻസർ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോഴും ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കണം ഞാൻ അതുകൊണ്ട് അതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും അത് ചെയ്ത് ഇടണം ഓക്കെ താങ്ക് യു